ആറ് വർഷത്തിന് ശേഷം ചെന്നൈ വീണ്ടും പ്രളയത്തിൽ എത്തിയിരിക്കുന്നു. 18 മണിക്കൂറായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ ജനജീവിതം ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. ചെന്നൈ തീരത്ത് നിന്നും 160 കിലോമീറ്റർ അകലെയുള്ള ന്യൂനമർദ്ദം വൈകിട്ടോടെ കരതൊടും. കനത്ത മഴയിൽ നാഗപട്ടണത്ത് 25,000 ഏക്കർ കൃഷി നശിച്ചിരിക്കുന്നു. ശക്തമായ കാറ്റാണ് ചെന്നൈയിലും പരിസര പ്രദേശത്തും വീശുന്നത്. മറീന ബീച്ചിൽ നിന്നും അനൂപ് ദാസ് വിവരങ്ങളുമായി. അനൂപ്, ഇപ്പോൾ മറീന ബീച്ചിലാണ് അനൂപ് നിൽക്കുന്നത്. അവിടെ ഇപ്പോഴും ശക്തമായ മഴയാണോ? എന്താണ് അവിടുത്തെ കാലാവസ്ഥാ പ്രവചനം? സ്മൃതി, അതിശക്തമായ മഴ, കാറ്റ്, ഇതെല്ലാം ചെന്നൈയെ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നതിൻ്റെ സ്ഥിതിയാണ് എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴയാണ്, കുറച്ച് നേരത്തെ ചെറിയ രീതിയിലാണ് പെയ്തത് എങ്കിൽ രാത്രി 11 മണിക്ക് ശേഷം അതിശക്തമായ മഴ പെയ്തു. കഴിഞ്ഞ ദിവസത്തേതിനേക്കാൾ ഭീകരമായി വെള്ളം കയറി പലയിടങ്ങളിലും പല ചെരു പ്രദേശങ്ങളിലും വെള്ളത്തിനടിയിലായി എന്ന് തന്നെ പറയേണ്ടി വരും. വീടുകളിൽ പാതിയോളം വെള്ളം കയറി. രാവിലെ ഒരു കഴിഞ്ഞ 2-3 മണിക്കൂറുകളായി നമ്മൾ ആ ചെറു പ്രദേശത്തായിരുന്നു. ഒരുപാട് കുടുംബങ്ങൾ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലാണ്. ഒപ്പം തന്നെ അടുത്ത ഒരു 2 മണിക്കൂർ കൂടി അതിരൂക്ഷമായ രീതിയിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചെന്നൈക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കാറ്റ്, ശക്തമായ കാറ്റ് അടുത്ത ഒരു 6 മണിക്കൂർ നേരം അനൂപ് ആശങ്കയുയർത്തുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ടുള്ള ലൈവ് അത്ര നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. അവിടെ നിന്ന് അല്പം മാറി നിൽക്കണമെന്ന് അനൂപിനോട് പറയുകയാണ്. ഏതായാലും അവിടെ മുഴുവൻ ശക്തമായ മഴ തന്നെയാണ്. നഗരപ്രദേശങ്ങൾ 6 വർഷം മുമ്പുണ്ടായുള്ള പ്രളയം നമുക്ക് ഓർമ്മയുണ്ട് അനൂപ്. അതേ ഒരു സാഹചര്യത്തിലേക്ക് ഇത്തവണയും വന്നേക്കുമെന്നുള്ള ആശങ്കയാണോ നിലനിൽക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്? മാറി താമസിക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയോ? നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ കഴിയാത്ത നിരവധി ആളുകൾ ഈ പ്രദേശത്തുണ്ട്. രാവിലെ നമ്മൾ സംസാരിച്ചത് ടി നഗർ മേഖലയിൽ നിന്നും തേനാമ്പേട്ട് മേഖലയിൽ നിന്നുമാണ്. ആ രണ്ടിടങ്ങളിലും അതിശക്തമായ മഴയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആളുകൾ സ്വമേധയാ വീടൊഴിഞ്ഞു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് രാവിലെ കാണാമായിരുന്നു. ഇപ്പോഴുള്ള പ്രശ്നം, 7 റോഡുകൾ പൂർണ്ണമായി അടച്ചു, 11 സബ്വേകൾ അടച്ചിട്ടുണ്ട്. അതേപോലെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ചെന്നൈയിലാകമാനം ഒരു അവധി പ്രതീതിയാണ്. എല്ലാ ആഘോഷങ്ങളും നിലച്ചു. ഈ മറീന ബീച്ച് എന്ന് പറയുന്നത് ചെന്നൈ നഗരത്തിൻ്റെ ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഇവിടെ ഒരാളെ പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണമായി അടച്ചിരിക്കുന്നു. അതുമാത്രമല്ല, കടകളെല്ലാം താഴെ വീണ് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 100 കണക്കിന് കടകളുണ്ട്. അത് ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. അതെല്ലാം പൂർണ്ണമായി താറുമാറായി കഴിഞ്ഞിരിക്കുന്നു. മെട്രോ ആശങ്കയുടെ സാഹചര്യമാണ് ചെന്നൈയിലുള്ളത്. ആളുകളുടെ ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്. പ്രതികരണങ്ങളിലേക്ക് പോവാം. ஒரு வாரமா இருக்கே மழை தண்ணியா தான் இருக்கு. இன்னைக்குதான் நைட்டு தான் ரொம்ப அதிகமா இருக்கு. இப்ப பாக்குறீங்களா, இது தண்ணியில தான் நிக்கிறோம். என்ன வேற எங்கேயும் செஞ்சாவது? எங்க வேற எங்க எங்க மாத்தி அனுப்பல, எதுவும் ரிசல்ட்டும் வரலையே. இன்னும் அங்க இதே தண்ணில தான் நின்னு இருக்கோம். சாப்பாடு எல்லாம் வரும், வருதா வரலையான்னு தெரியல. தண்ணி தான் பிரச்சனை, வேற என்ன பிரச்சனைங்க? சாப்பாடு ஏதோ வருது, ஏதோ சாப்பிட்டு வரோம். ஒரு வேலை வீட்டுக்கு போக முடியல, அவ்வளவுதான். வேற என்ன?